ഹേയ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താ കൊടുക്കുന്നതെന്നാണ്. അപ്പോൾ അതായത് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ ഡിന്നർ. അപ്പോൾ നേരത്തെ ക്ലിപ്പിൽ കണ്ടുപോലെ ഞാൻ ഹെൻസിൻ്റെ ഫുഡാണ് ടിന്നിൽ എന്താ പറയുക ഈ പൊടികൾ കിട്ടും, ലൈക്ക് അതായത് അവന് ആവശ്യമുള്ള എല്ലാ മിനറൽസും വിറ്റമിൻസും എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ അതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലേസി ഡേ ആണ്. അപ്പോൾ ഞാൻ രാവിലെ എന്താ പറയുക ഈ ടിന്നിൽ നിന്ന് ഒരു 4 സ്കൂപ്സ് എടുത്ത് അവൻ്റെ ബൗളിലിട്ടിട്ട് പിന്നെ നല്ല ബോയിൽഡ് വെള്ളം ഒഴിച്ച് അതിൻ്റെ കൂടെ കുറച്ച് മിൽക്കും കൂടെയാണ് കൊടുക്കുന്നത്. പുള്ളിക്കാരൻ ഇന്ന് രാവിലെ എണീറ്റ് തൊട്ട് നല്ല വലിയ മൂഡിലല്ല. പിന്നെ ഇതാവുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്, ബിക്കോസ് എന്താ പറയുക അവനെ നോക്കാനും, ബിക്കോസ് നമ്മുടെ നാട്ടിലത്തെ പോലെ ഇവിടെ അച്ഛൻ, അമ്മമ്മ, വല്യമ്മ ഇവരാരോ അടുത്തില്ല. അപ്പം ഒറ്റയ്ക്കായതുകൊണ്ട് ഇത് കുറച്ചും കൂടെ എളുപ്പമാണ്. ഇപ്പം യു കെയിലാണെങ്കിൽ നമുക്കിത് മിക്ക ഷോപ്പിലും ഇത് മേടിക്കാൻ കിട്ടും. ലൈക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ ഷോപ്പിങ്ങിന് നോർമൽ ഷോപ്പിങ്ങിന് പോകുമ്പം, ഫുഡ് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതിവിടെ കിട്ടും. എന്താ പറയുക ഇതിപ്പം ഞാൻ യൂഷ്വലി കൊടുത്തുകൊണ്ടിരുന്ന ബനാനയുടെ ആണ്. അപ്പം എന്നും ഒരേ ഇത് കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഫ്ലേവർ മാറ്റി. ഇപ്പം ഞാൻ കൊടുക്കുന്ന സമ്മർ ഫ്രൂട്ടിൻ്റെ ആണ്. അപ്പോൾ അവന് രാവിലെ എന്താ പറയുക ഒരു ദിവസം ഞാൻ ഇപ്പം സമ്മർ ഫ്രൂട്ടാണെങ്കിൽ പിന്നെ ബനാന കൊടുക്കും അടുത്ത ദിവസം. പിന്നെ ഇപ്പം ഞാൻ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ വീറ്റബിക്സ് ആണ്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ദോശ ഇഡ്ഡലിയൊക്കെ ഇവൻ കഴിക്കും. ദോശ എന്ന് പറയുന്നത് നല്ല സ്പോഞ്ച് ആയിട്ട് എന്താ പറയുക നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ. അതിങ്ങനെ കറിയിൽ സോക്ക് ചെയ്തിട്ട് നല്ലപോലെ മാഷ് ചെയ്തിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഇഡ്ഡലിയും സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഞാൻ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ലേസി ഡേ ആയതുകൊണ്ടാണ് ഞാൻ അധികം ഇന്ത്യൻ ഫുഡ് കൊടുക്കാത്തത്. ഇപ്പം ഞാൻ പിന്നെ ജോലിക്കൊക്കെ ഇനിയിപ്പം ഞാൻ 1 വീക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ജോലിക്ക് പോയി തുടങ്ങും. അപ്പോൾ അന്നേരം ലൈക്ക് എന്താ പറയുക ക്രിസിനെ കുറച്ചും കൂടെ എന്താ പറയുക എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫുഡൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നത്. സോ അപ്പോൾ എൻ്റെ ലേസി ഡേക്ക് എനിക്കും കൊടുക്കാൻ എളുപ്പമാണല്ലോ. സോ അതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി കുഞ്ഞുങ്ങൾക്ക് എന്താ കൊടുക്കുന്നത്, നാട്ടിലത്തെ ഫുഡ് കൊടുക്കാറുണ്ടോ. നാട്ടിലത്തെ ഫുഡ് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ കഴിക്കുന്ന സമയത്ത് ഞാൻ അവന് കുറച്ച് കൊടുക്കാറുണ്ടെങ്കിലും എന്താ പറയുക അധികമായിട്ടുള്ള സ്പൈസി ഫുഡൊന്നും കൊടുക്കാറില്ല. അപ്പം എന്താ പറയുക ഈ സമ്മർ ഫ്രൂട്ട്, പോറേജ് ഇപ്പം ഈ ടിന്നിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. ഒരു ദിവസം അവൻ്റെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അതിനകത്തുണ്ട്. എല്ലാവർക്കും ഡിഫറൻസ് ഒപ്പീനിയൻസ് ആണ്. ചിലർ ഇത് കണ്ടിട്ട് എന്നോട് പറയാതിരിക്കാം, ചേച്ചി ഇതൊന്നും കൊടുക്കാൻ പാടില്ലെന്ന് മേ ബി പറയാതിരിക്കാം, അതെനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്താ പറയുക നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ എന്നൊക്കെ നമുക്ക് അറിയത്തില്ലല്ലോ അതിനകത്ത് എന്തൊക്കെയുണ്ട്. നമ്മൾ വെജിറ്റബിൾ ആഡ് ചെയ്താലും അവനെല്ലാം കിട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് നമുക്ക് ഉണ്ടായിരിക്കാം. അപ്പം എന്താ പറയുക അത് ഇപ്പം ആ ഒരു പാനിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിന്നിലുള്ള ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ ഇത് കൊടുക്കുന്നത്. അവന് പിന്നെ ഞാൻ അവനെ എന്താ പറയുക നമ്മുടെ ഇവിടുത്തെ വീറ്റബിക്സും കൊടുക്കാറുണ്ട്. നാട്ടിലത്തെ പറഞ്ഞ പോലെ എല്ലാ ഫുഡും കൊടുക്കാറുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഒരുപാട് എന്താ പറയുക എല്ലാ ദിവസവും ഒരുപോലത്തെ ഫുഡ് കൊടുക്കത്തില്ല. ഇതിൻ്റെ തന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പം അവന് എന്താ പറയുക ഒരേ ഫുഡ് കഴിച്ച് ബോറടിക്കത്തുള്ളൂ. ഇപ്പം രാവിലെ പോറേജ് ആണെങ്കിലും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആയതുകൊണ്ട് ഈസ് ഓക്കെ. പിന്നെ എന്താ പറയുക ചോറ് ഞാൻ അധികം കൊടുക്കാറില്ല എന്നോട് ചോദിച്ചാൽ. റൈസ് ഞാൻ കഴിക്കുന്ന സമയത്ത് ശകലം മാഷ് ചെയ്ത് കൊടുക്കുമെങ്കിലും അവനായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കത്തില്ല. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവനെന്താ അവൻ കുറച്ച് നേരം കളിക്കും, ഒരു 2-3 ഹവേഴ്സ് അവൻ ഓക്കെ ആയിരിക്കും. ലൈക്ക് എന്താ പറയുക ഫുൾ ഫുഡും കഴിച്ചിട്ട് ലൈക്ക് അവന് വയറ് നിറഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം കളിക്കും, ഒരു 2-3 ഹവേഴ്സ് അവൻ നല്ലപോലെ കളിച്ചിട്ട് പിന്നെ ഒരു 1/2 അവർ അല്ലെങ്കിൽ ഒരു 1 അവർ എനിക്ക് ഞാൻ ലക്കി ആണെങ്കിൽ അവൻ രാവിലെ ഉറങ്ങും. പിന്നെ അവനെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താ പിന്നെ ഞാൻ ലഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ലഞ്ചിന് എന്താ കൊടുക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ലഞ്ചിന് ഞാൻ മൾട്ടി സ്റ്റിക്സ് ആണ് കൊടുക്കുന്നത്, ടൊമാറ്റോ ആൻഡ് ബേസിൽ. ഇതിൻ്റെയും പല ഫ്ലേവേഴ്സ് കിട്ടും, ക്യാരറ്റ്, സ്വീറ്റ് കോണ്, പിന്നെ ചീസിൻ്റെ കിട്ടും, പിന്നെ എന്താ പറയുക നമുക്ക് ഫ്രൂട്ട്സിൻ്റെ കിട്ടും, മാംഗോ, പീച്ചസ്, പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫ്ലേവേഴ്സ് നമുക്ക് വാങ്ങാൻ കിട്ടും ഇവിടെ ഷോപ്പിൽ. ഇപ്പം നാട്ടിൽ നമുക്ക് ഇപ്പം ഞാൻ നാട്ടിലല്ലാത്തതുകൊണ്ട് നാട്ടിലെ പിള്ളേർക്ക് കൊടുക്കാൻ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ പിന്നെ യൂഷ്വലി ഇപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താ പറയുക ഹാൻഡും മൗത്തും ആയിട്ടുള്ള സിൻക്രനൈസേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കൊടുക്കുന്നത്. അപ്പോൾ അവന് കഴിക്കാനും ഒരു കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു 9-10 മന്ത്സ് ഒക്കെ ആകുമ്പം പ്രോപ്പറായിട്ട് തനിയെ കഴിക്കാനുള്ള ഒരിതാവും. ഞാൻ പ്ലേറ്റിൽ കൊടുക്കുമായിരുന്നു മുന്നേ, പക്ഷേ പ്ലേറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ പ്ലേറ്റിലുള്ളതെല്ലാം എടുത്ത് അത്
എന്താ പറയുക, ഈ ചേറിലിട്ടിട്ട് പിന്നെ ആ പ്ലേറ്റിൻ്റെ അടുത്ത് തറയിൽ എറിഞ്ഞിട്ട് ലൈക്ക് ഫുള്ള് മെസ്സിയാക്കുക. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പ്ലേറ്റിൽ കൊടുക്കാത്തത്. അത് ഞാൻ അതിൻ്റെ ആ ടേബിളിൽ വെച്ച് കൊടുക്കുമ്പോൾ അവൻ അവിടെ ഇരുന്ന് കഴിച്ചോളും. പിന്നെ പിന്നെ വേറെ എന്താ കൊടുക്കുക, സ്ട്രോബെറീസ് ഞാൻ എന്താ പറയുക, മുഴുവനെ ആ സ്ട്രോബെറീസിൻ്റെ ഇല എടുത്തിട്ട് സ്ട്രോബെറി കയ്യിൽ കൊടുക്കുമ്പോൾ അത് കഴിച്ചോളും. സെയിം വിത്ത് ബനാന. ബനാന എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചീ നമ്മുടെ ഈ പൊട്ടറ്റോ ചിപ്സൊക്കെ മക്ഡോണൽസിൽ കിട്ടത്തില്ലേ, അതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് നീളത്തിന് കട്ട് ചെയ്തിട്ട് അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ലൈക്ക് അത് എടുത്ത് തന്നെത്താനെ കഴിച്ചോളും. സോ ഇന്ന് ഞാൻ കാരണം വീട്ടിലിന്ന് ഫ്രൂട്ട്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാത്തത്. ഇല്ലെങ്കിൽ ഇതിന്നൊരു കപ്പിൾ ഓഫ് സ്റ്റിക്സും പിന്നെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഞാൻ കൊടുക്കും. അപ്പം അത് കഴിക്കും, പിന്നെ അതും കഴിച്ച് പ്ലസ് മിൽക്കും കൊടുക്കുമ്പോൾ വേറെ നിറയും. പിന്നെ അത് കഴിഞ്ഞാൽ ടീക്കും ലഞ്ചിനും ഇടയ്ക്ക് ഞാൻ പിന്നെയും മിൽക്ക് കൊടുക്കാറുണ്ട്. പിന്നെ വൈകുന്നേരം ഫുഡിന് ഞാൻ കൊടുക്കുന്നത് ചീസി വിത്ത് പാസ്ത, ചീസി വെജ് വിത്ത് പാസ്തയാണ്. ഇതും ഹെൻസിൻ്റെ കമ്പനി തന്നെയാണ്, ഞാൻ എല്ലാ ഹെൻസിൻ്റെതാണ് മേടിക്കുന്നത്. അപ്പം അതിൽ തന്നെ എല്ലാ ഇൻസ്ട്രക്ഷനും കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ നോക്കണം, ബിക്കോസ് നോക്കാണ്ട് എല്ലാത്തിലും ചൂടുവെള്ളം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ചിലതിൽ അവർ പറയും നമുക്ക് എന്താ പറയുക, വായ്ക്ക് കൊടുക്കുന്നത് മിൽക്ക് ആഡ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ബ്രസ്റ്റ് ഫീഡാണ് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കിവിടെ ചൂടാക്കാൻ പറ്റില്ല. അപ്പം ബ്രസ്റ്റ് മിൽക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതിലൊഴിച്ച് കലക്കി കൊടുക്കാൻ പറയും. അപ്പോൾ ഓരോന്നിനും ലൈക്ക് ഓരോ ഇതാണ്. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് എന്താ മേടിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഏതോ ഒരു ഫോറേജിലാണെന്ന് തോന്നുന്നു ലൈക്ക് നമുക്ക് മിൽക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ എന്താ പറയുക, ഫുഡ് വലിയ തെരുവില്ലാതെ ഞാൻ കഴിച്ചോ, ഞാനോ അവൻ കഴിച്ചോളും. പിന്നെ അവനൊരു മൂഡ് വേണം. പിന്നെ പുള്ളിക്കാരൻ നല്ല ഹാപ്പി അല്ലെങ്കിൽ പിന്നെ കഴിക്കത്തില്ല. പിന്നെ അവൻ എന്താ പറയുക, ഞാൻ കൂടുതലും ടി വി ഇട്ട് കൊടുക്കാറില്ല. ടി വി അവോയ്ഡ് ചെയ്യ് മോസ്റ്റ്ലി ഞാൻ അവോയ്ഡ് ചെയ്യും. കാരണം ഇപ്പോഴേ ടി വി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പം ഞാൻ ഫുഡ് കൊടുക്കുമ്പോൾ ഒന്നിലെ ഞാൻ അവന് പാട്ട് പാടി കൊടുക്കും, കഥകൾ പറയും, ഓരോ അനിമൽസിൻ്റെ നോയ്സ് ഉണ്ടാക്കും. പിന്നെ ക്രിസ് വീട്ടിലെ ഈവനിങ്ങിൽ ഉണ്ടാവുമ്പോൾ ക്രിസും കൂടെ പ്ലേ ചെയ്യുമ്പോൾ ലൈക്ക് അവൻ ഫുള്ള് ഫുഡും അവിടെ നിന്ന് കഴിച്ചോളും. അപ്പോൾ ഇതാണ് എൻ്റെ ലേസി ഡേ ഫുഡ്. തിയോൻ്റെ ലേസി ഡേ ഫുഡ് ഇതാണ്. അപ്പോൾ ഇനി മോ വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫിഗറ്റ് ടു സബ്സ്ക്രൈബ്. പിന്നെ എന്താ പറയുക, അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. താങ്ക് യു ആൻഡ് ഐ സീ യു ഗൈസ്, സീ യു അഗൈൻ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ബൈ.